സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ കയ്യിൽ ഒരു കോടി രൂപയും ഒരു കിലോ സ്വർണവും ഉണ്ട് എന്ന് എൻ ഐ എ കണ്ടെത്തി മലയാളികൾക്ക് സ്വപ്ന സുരേഷിനോട് ചോദിക്കാനുള്ളത് ഈ ഒരു ചോദ്യമാണ് ഇനി ഒരു പരസ്യം കൂടി വീട് തേടി ഈ പരസ്യത്തിൽ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായി തിരുവനന്തപുരത്ത് ആടിമാസത്തിൽ വീട് തേടി വന്നതും അവർ കൊടുത്തുവിട്ടതും കൊറോണയായിരുന്നു എന്ന് മാത്രം സ്വാഗതം എ ബി സി പൊളിറ്റിക്സിലേക്ക് ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എം ബാക്സ് ഇവിടെ എല്ലാവരും ഗവേഷണത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഗവേഷണത്തിലാണ് ഇവിടെ ചില ആളുകൾ കൊറോണയെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് ഡോക്ടർ മുല്ലപ്പള്ളിയും ഡോക്ടർ ചെന്നിത്തലയും കുരുട്ടു ബുദ്ധി ഉപയോഗിച്ച് സർക്കാരിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഗവേഷണത്തിലാണെന്നാണ് പ്രമുഖ പി ആർ സയൻറ്റിസ്റ്റ് ഡോക്ടർ പിണറായി വിജയൻ്റെ അഭിപ്രായം പക്ഷേ എങ്ങനെയാണ് കൺസൾട്ടൻസികൾ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുക എന്നതിൽ സർക്കാർ ഗവേഷണം നടത്തുക എന്നതാണ് ഡോക്ടർ ചെന്നിത്തല അഭിപ്രായപ്പെടുന്നത് പ്രമുഖ സ്വർണ്ണക്കടത്ത് ഗവേഷകരായ ഡോക്ടർ സ്വപ്ന സുരേഷ് ഡോക്ടർ സന്ദീപ് ഡോക്ടർ സരിത് ഡോക്ടർ രമീസ് തുടങ്ങിയവർ തങ്ങളുടെ ഗവേഷണ രഹസ്യങ്ങൾ എൻ ഐ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ ഈ സ്വർണ്ണക്കടത്ത് ഗവേഷണത്തിന് സാങ്കേതികമായ പരിജ്ഞാനം നൽകിയ വെറ്ററൻ സയൻറ്റിസ്റ്റ് ഡോക്ടർ ശിവശങ്കരൻ തൻ്റെ ഗവേഷണ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് എൻ ഐയോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ പകലൊന്നും ചോദ്യം ചെയ്യാതെ രാത്രി ഒന്നരക്ക് ശേഷമാണ് ഡോക്ടർ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ കുറെ കൂടി വിവരങ്ങൾ ലഭിക്കും എന്നാണ് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നത് കാരണം പാതിരാത്രി ഒന്നര കഴിഞ്ഞാണത്രേ ഡോക്ടർ ശിവശങ്കരൻ്റെ എക്സ്പെരിമെൻസ് കൂടുതൽ ആക്റ്റീവ് ആകുക പക്ഷേ ഈ ശിവശങ്കരൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ആരാണ് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയത് എന്നറിയാനാണ് എൻ ഐ എ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇനി ശിവശങ്കരന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഡെയിലിയുള്ള വൈകുന്നേരത്തെ പഴഞ്ചൊല്ല് ക്ലാസ്സിലെ പഴഞ്ചൊല്ല് ചേർത്ത് പറഞ്ഞാൽ ദേ ഇങ്ങനെ പറയാം സ്വപ്നയല്ല സരിത സരിതയല്ല സ്വപ്ന സ്വപ്നവേ സരിത റേ ശിവശങ്കരൻ ഷു സ്വപ്നയും സരിതയും ഒന്നല്ല ഇതെല്ലാം വെറുതെ പറഞ്ഞതല്ല ഇതൊക്കെ പുതുതായി എടുക്കുന്ന പാർട്ടി ക്ലാസ്സുകളിലെ പാഠങ്ങളുടെ ഹെഡിങ്ങുകളാണ് ജനങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ എല്ലാവരുടെയും പേഴ്സണൽ സെക്രട്ടറിമാർക്ക് എ കെ സെന്ററിൽ വെച്ച് ഒരു സ്റ്റഡി ക്ലാസ് ഈയിടെ നടന്നു വിഘടനവാദികളും പ്രതിക്രിയാദികളും പ്രഥമ ദൃശ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ ഓർമ്മിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു എന്നാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്തായാലും പങ്കെടുത്തവർക്ക് വേണ്ടി മുഖ്യമന്ത്രി ഒരു പഴഞ്ചൊല് ക്ലാസ് നടത്തിയിരുന്നെങ്കിൽ ഏത് പഴഞ്ചൊല്ലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇനി ഒരു ക്ലാസിഫൈഡ് പരസ്യമാണ് ആവശ്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്താൻ കഴിവുള്ള രണ്ടാഴ്ച കൊണ്ട് ദൃശ്യങ്ങൾ മാഞ്ഞു പോകുന്ന ഒറ്റയടിക്ക് ഇടിയിലും മിന്നലിലും കേടുപാട് പറ്റുന്ന സി സി ടി വി സർവൈലൻസ് സിസ്റ്റം ആവശ്യമുണ്ട് ബന്ധപ്പെടുക സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം ചില അവതാരങ്ങളെയും സ്വപ്ന സരിത പോലുള്ള മഹിളാരത്നങ്ങളെയും തിരിച്ചറിഞ്ഞ് അപ്പത്തന്നെ ഓഫാവാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുള്ള സി സി ടി വി ക്യാമറകൾക്ക് പ്രത്യേക മുൻഗണന സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ ആരും കാണരുത് എന്നുള്ള കൂടി ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കി ഇടിമിന്നൽ കാരണം സി സി ടി വി പുതുതായി അതിന്റെ സംവിധാനം ഏർപ്പെടുത്തണം നമ്മുടെ നാട്ടിലെ സാധാരണ സി സി ടി വി ക്യാമറകൾ പ്രവർത്തിക്കുന്നത് കണ്ണിൽ ഏതാണ്ട് ഏതാണ്ടിതേ ഇങ്ങനെയാണ് പക്ഷേ സെക്രട്ടേറിയറ്റിലെ ക്യാമറ യു ഡി എഫിന്റെ കാലത്ത് പ്രത്യേകിച്ച് സോളാർ ഇങ്ങനെ പ്രകാശുന്ന സമയത്ത് പ്രവർത്തിച്ചത് ഏതാണ്ടിത് ഇങ്ങനെയാണ് എന്തായിരുന്നു കംപ്ലൈന്റ് കംപ്ലൈന്റ് വർക്ക് ഇപ്പോൾ സ്വപ്ന കേരളത്തിൽ അസാധാരണ സമയത്ത് വന്ന അസാധാരണ ഇടിമിന്നൽ സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ക്യാമറയെ തകർത്തു കളഞ്ഞു പക്ഷേ എൻ ഐ എ സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ സർക്കാർ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നല്ല കാര്യം ഇടിയും മിന്നലും ഒക്കെ കഴിഞ്ഞ് ബാക്കി വച്ചേക്കുന്ന വല്ല ദൃശ്യങ്ങളിൽ നിന്നും എന്നെ എനിക്ക് വല്ലതും കിട്ടുമോ ആവോ ഒരു കാര്യം എല്ലാവരും ഓർത്താൽ നന്ന് മടിയിൽ കനമുള്ളവനെ സി സി ടി വി പേടിക്കേണ്ടതുള്ളൂ നാല് വർഷം മുൻപ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഓഫീസിനകത്ത് നടന്ന കൈക്കൂലിയും അഴിമതിയും നാട്ടുകാർ പുറത്തറിയാതിരിക്കാൻ അവിടെ പ്രവർത്തിച്ചിരുന്ന സി സി ടി വി ക്യാമറയെ സർക്കാർ കലണ്ടർ കൊണ്ട് അടച്ചു പിടിച്ചത് ഭയങ്കര വാർത്തയും വൈറലായ വാർത്തയും ഒക്കെ ആയിരുന്നു ഒക്കെയായിരുന്നു ആയിരുന്നു സത്യത്തിൽ അവരത് അടച്ചു പിടിച്ചത് വെറുതെയല്ല ബഹുമാനം കൊണ്ടാണ് ആ അടച്ചു പിടിച്ച കലണ്ടറിൽ ഗാന്ധിജിയുടെ പടം ഉണ്ടായിരുന്നു അത്രക്കുണ്ട് ആ ബഹുമാനം അക്ഷരം ഒന്ന് പിഴച്ചാൽ അൻപത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് എന്നാണ് പഴഞ്ചൊല്ല് അതുകൊണ്ട് ശിഷ്യന്മാരുടെ ഈ ചെയ്തിയെ കുറ്റം പറയാനൊക്കില്ല പക്ഷേ സി സി ടി വികളൊന്നും കാണുന്നില്ലെങ്കിലും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ നിൽക്കുന്ന വേലിത്തമ്പി ദളവയുടെ പ്രതിമ എല്ലാം കാണുന്നുണ്ട് അഴിമതിക്കെതിരെ പടവാൾ കൊണ്ട് പടവെട്ടിയ ഒരു വലിയ ദളവിയായിരുന്നു അദ്ദേഹം പേടിക്കേണ്ട പ്രതിമയായതുകൊണ്ട് ഒന്നും ചെയ്യില്ല പക്ഷേ ഒരു കാര്യം ഓർക്കണം ഉപ്പ് തിന്നത് ആരായാലും വെള്ളം കുടിക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജിക്ക് ഇപ്പോൾ രണ്ട് ഹോബിയാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് എല്ലാ ദിവസവും പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെടും അത് വെറുതെ പറയലല്ല എല്ലാ ദിവസവും പറയും അവസാനമായി ഞാൻ പറയുകയാണ് മുഖ്യമന്ത്രി രാജിവെക്കണം ഇതെല്ലാ ദിവസവും പറയുന്നുണ്ട് രണ്ടാമത്തെ ഹോബി കത്തെഴുതുക എന്നതാണ് കത്തെഴുതലിപ്പോൾ നല്ല രസമുള്ള കാര്യമാണ് അതേതാണ് കൊണ്ട് നിന്ന മട്ടാണ് പക്ഷേ ചെന്നിത്തല എല്ലാ ദിവസവും കത്തെഴുതും ആദ്യം ഉസ്മാൻ എണ്ണം എഴുതും അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിക്കൊരെ പിന്നെ വിജിലൻസിന് വരണം പിന്നെ ഗവർണർക്ക് വരണം ഇങ്ങനെ കാണുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കത്തെഴുതിയ കൂട്ടത്തിൽ ചെന്നിത്തലാജി കഴിഞ്ഞ ദിവസം ഒരു കത്തെഴുതി അത് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കാണ് അഡ്രസ് തെറ്റിപ്പോയതല്ല പിന്നെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കോൺഗ്രസ് കാരൻ കത്തെഴുതുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും അന്തർധാര സജീവമായിരുന്നോ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചുള്ള വിവാദങ്ങൾ വരുന്നത് തടയിടാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിച്ചാൽ അതിനൊരു മറുപടി കൊടുക്കുക എന്ന മട്ടിലാണ് ഈ രമേശ് ചെന്നിത്തല യെച്ചൂരുക്കി കത്തെഴുതിയത് എന്തൊരു നല്ല മനസ് അല്ലേ ഇത് ഞാൻ എന്റെ ആവശ്യമായി പോയില്ലേ കൊറോണ കാലത്ത് വീണി കിട്ടിയ ഈ അവസരം മുതലെടുക്കാൻ ബി ജെ പി ക്യാമ്പും വെറുതെയിരിക്കുന്നില്ല അവരെ ഡെയിലി മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട് കെ സുരേന്ദ്രനും വി മുരളീധരനും മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ നീക്കുകൊക്കെ നടത്തുന്നത് പണ്ട് ശബരിമല വിഷയത്തിൽ ഗുണഭോക്താക്കൾ അവസാനം യു ഡി എഫുകാരായി പോയതുപോലെ ബി ജെ പി ക്യാമ്പ് വളരെ സൂക്ഷിച്ചാണ് നീങ്ങുന്നത് എന്നാൽ സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം ഏതാണ്ട് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയപ്പോൾ ബി ജെ പി ക്യാമ്പിന് ചെറിയൊരു പ്രതീക്ഷയുണ്ട് രണ്ടുപേരെ തമ്മിലടിപ്പിച്ചാൽ ഇടയ്ക്ക് നിന്ന് എന്തെങ്കിലുമൊക്കെ കൊയ്യാം ം മണ്ണഞ്ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകരുത് ദൈവസ്തംഭം സ്തംഭം നമുക്കും കിട്ടണം സീറ്റുകൾ ചാനൽ ചർച്ചകളിൽ സംസാരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യണം പിന്നെ ആ വഴിക്ക് പോകരുത് മാത്രമല്ല പാർട്ടി അണികളെ കൊണ്ട് ആ ചാനൽ ബഹിഷ്കരിപ്പിക്കുകയും കൂടി വേണം അതാണ് പുതിയ രീതി കേരളത്തിൽ തുടർഭരണത്തിന് സാധ്യതയുണ്ട് എന്ന സർവേ റിപ്പോർട്ട് പുറത്തുവിട്ട ഏഷ്യാനെറ്റിനെയാണ് പാർട്ടി അണികൾ എല്ലാവരും കൂടി ചേർന്ന് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുക അല്ലെങ്കിൽ അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്തായാലും വർഗസമരം ഈ ചാനൽ ബഹിഷ്കരണത്തിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം ബഹിഷ്കരിച്ച് 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 അവസാനം ചാനലുകളെല്ലാം തീർന്നു കഴിയുമ്പോൾ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതും ബഹിഷ്കരിക്കുക വന്നിരിക്കുന്നു എന്തെങ്കിലും തിന്നാൻ കൊടുക്ക് പോരാ വേണം ശരിക്കും ഈ ചാനൽ ചർച്ചകളുടെ നിലവാരം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പി സി ജോർജ് അച്ചായന്റെ കുറവ് പരിഹരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് ഏകുന്നില്ല അന്തർദേശീയ നിലവാരമുള്ള ചില ചാനലുകളിലെ ചർച്ചകൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ കൊതിയാവും ഇത്തരം അന്തർദേശീയ മാധ്യമങ്ങളിലെ ചർച്ചാ നിലവാരത്തിലേക്ക് നമ്മുടെ ചാനലിലെ ചർച്ചകളും എത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നാടോടുമ്പോ നടുവേ ഓടണം പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ നടക്കുന്ന കാലമാണ് ഇത് എന്നാലും കേരളം ഇത്ര സത്യസന്ധമായ ഒരു ന്യായീകരണം ഇതുവരെ കേട്ടിട്ടില്ല മന്ത്രി ഇ പി ജയരാജൻ സ്വന്തം പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റാൻ ഉണ്ടായ കാരണം എന്താണെന്നറിയാമോ കാൽ ഉളുക്കൽ കർക്കടകമല്ലേ പറ്റും അതെ കാൽ ഉളുക്കി കാല് കൊറേ കെട്ടി അയാൾ ഇങ്ങനെ അയാൾക്ക് വീട്ടുതന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഓഫീസിലേക്ക് വരാൻ കഴിയില്ല ആ കാൽ തല്ലി ഓടിച്ചു പുകഞ്ഞ കൊള്ളി കാരണം പുറത്ത് ഉത്സവം നടത്തിയ ഉത്സവ കമ്മിറ്റിക്കാർക്കെതിരെ കേസെടുക്കാതെ ആ ഉത്സവത്തിന്റെ വെടിക്കെട്ട് കണ്ണുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസെടുത്തു ഈ ചരിത്രം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സ്വപ്ന കേരളത്തിൽ അതും സംഭവിച്ചു കേരള സർക്കാർ നടത്തിയ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന രക്ഷകർത്താക്കൾക്കെതിരെയാണ് കേസെടുത്തത് സത്യത്തിൽ ഇത് സർക്കാരിനൊരു തന്ത്രമായിരുന്നു സാമൂഹ്യ അകലം പാലിക്കാതെ നടക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ സർക്കാർ നടത്തിയ ഒരു തന്ത്രം ആ തന്ത്രത്തിൽ പാവപ്പെട്ട രക്ഷകർത്താക്കൾ വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഈ സർക്കാർ നടത്തിയ തന്ത്രം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ചില രക്ഷകർത്താക്കൾ ഉണ്ടായിരുന്നു കാരണം അവർ വിചാരിച്ചത് സ്വന്തം മക്കൾക്ക് പ്ലസ് ടു യോഗ്യത മാത്രം മതി എന്നാണ് അവർ ശരിക്കും പറഞ്ഞാൽ സർക്കാരുടെ ഈ തന്ത്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്തുകൊണ്ടാണ് സ്വന്തം മകൾക്ക് പ്ലസ് ടു യോഗ്യത മാത്രം മതിയെന്ന് അവർ തീരുമാനിച്ചതെന്ന് മനസ്സിലായില്ലേ എസ് എസ് എൽ സി പോലും യോഗ്യതയില്ലാത്ത ആളുകൾക്ക് ഇവിടെ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു അക്കാര്യം ആ രക്ഷകർത്താക്കൾ നേരത്തെ മനസ്സിലാക്കി കൊറോണ വ്യാപനത്തിന്റെയും പ്രായമായ എം എൽ എമാരുടെയും പേര് പറഞ്ഞ് ഇത്തവണത്തെ നിയമസഭാ സമ്മേളനം സർക്കാർ വേണ്ടെന്ന് വെച്ചു ഇനി അത് നടന്നിരുന്നെങ്കിലോ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയ വേളയിൽ ഒരു വിപ്പ് ചോദ്യ ചിഹ്നം പോലെ നിന്നെ ജോസ്മോൻ പക്ഷ പാർട്ടിക്കാർക്ക് പി ജെ ജോസഫ് കൊടുക്കുന്ന വിപ്പ് വിപ്പ് ലംഘിച്ചാലും കുഴപ്പം ലംഘിച്ചില്ലെങ്കിലും കുഴപ്പം നിമസഭാ സമ്മേളനം നടക്കാതിരുന്നത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടത് ജോസ്മോനും പാർട്ടിയുമാണ് വെച്ചത് വേണ്ട ഇല്ലെന്ന് ചൊല്ലുകയും വേണ്ട ഇനി ബംഗാളിൽ നിന്നുമുള്ളൊരു വാർത്തയാണ് മമതയ്ക്കെതിരെ ആയുധമാക്കാൻ ബംഗാളിലെ ബി ജെ പി പാർട്ടി ഒരു പ്രമുഖ ഫുട്ബോൾ താരത്തെ പാർട്ടിയിലെടുത്തു അവിടുത്തെ ജനപ്രിയ ഫുട്ബോൾ താരമായ മെഹതാബ് ഹുസൈനാണ് പാർട്ടിയിൽ ചേർന്നത് പക്ഷേ അദ്ദേഹം ചേർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പാർട്ടി വിട്ടു ഒരു സെൽഫ് ഗോൾ അടിച്ച പോലെ ഇതൊക്കെ കണ്ട് നമ്മുടെ രാജ്യസഭാ എം സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു ധാ വന്നു ധാ പോയി വഴിയെ പോയ വയ്യാവേലി വലിച്ചു കയറ്റിയ പോലെ ഇന്ത്യക്ക് കിട്ടിയ വെള്ളി മെഡൽ സ്വർണമായി ഉയർത്തി കഴിഞ്ഞ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മിക്സഡ് റിലേ മത്സരത്തിന് ഇന്ത്യയ്ക്ക് കിട്ടിയ വെള്ളി മെഡലാണ് ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് കമ്മിറ്റി സ്വർണമാക്കി ഉയർത്തിയത് മലയാളികൾ ഉൾപ്പെട്ട ടീമായിരുന്നു അത് കേരളം സ്വർണ്ണക്കടത്തിൽ വമ്പൻ ടീമാണെന്ന് ഏഷ്യൻ ഗെയിംസ് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു നാട് നന്നായാൽ വീട് നന്നായി വർഷങ്ങളായി ശുദ്ധജലം ലഭിക്കാത്ത എൽ പി സ്കൂളിന് രണ്ട് ലക്ഷം രൂപയുടെ ബില്ല് നൽകി വാട്ടർ അതോറിറ്റി മാതൃകയായി സത്യത്തിൽ ഈ വാട്ടർ അതോറിറ്റി എന്തിനാ വെള്ളം കുടിപ്പിക്കാൻ വെള്ളം കുടിച്ചില്ലേ വെള്ളത്തിനോടും തീയിനോടും കളിക്കരുത് രാവണന്റെ റൂട്ട് മാപ്പ് കണ്ടുപിടിക്കാൻ ശ്രീലങ്കൻ ഏവിയേഷൻ അതോറിറ്റി ഗവേഷണം നടത്തുന്നു നല്ലത് നമ്മളും ഈ കാലത്ത് വെറുതെ ഇരുന്നില്ല നമ്മളും കണ്ടുപിടിച്ചു ഈ കൊറോണ കാലത്ത് രാവണൻ ഉണ്ടായിരുന്നെങ്കിൽ രാവണനെ വയ്ക്കേണ്ടി വന്നേനെ പത്ത് മാസ്ക് കൊറോണ കാലത്ത് നമ്മൾ ആദ്യ സമയം വെറും നൂറ് രോഗികൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ബാറടക്കൂ വിവരക്കൂ എന്ന് മുറവിളി കൂട്ടിയവർ ഇപ്പം ദിവസേന ആയിരം രോഗികളായിട്ടും വലിയ മിണ്ടാട്ടമൊന്നുമില്ല കാരണം നമ്മൾ ഏതാണ്ടാക്കി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു പക്ഷേ നമ്മുടെ പ്രതിരോധം മൊത്തത്തിൽ പാളി തുടങ്ങിയോ എന്ന് നാട്ടുകാർ സംശയിച്ചു തുടങ്ങിയാൽ അവരെ കുറ്റം പറയാനൊക്കില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കാൻ ഇട വരരുത് ഇനിയൊരു അത്ഭുത കണ്ടുപിടുത്തമാണ് ശ്രദ്ധിച്ച് കേൾക്കുക കൊറോണ എന്ന മഹാമാരി ഈ ലോകത്തു നിന്നും തുടച്ചു നീക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയെന്ന് മധ്യപ്രദേശിലെ പ്രോട്ടൈം സ്പീക്കർ ബി ജെ പി എം എൽ എ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കൂ രാം മന്ദിക്ക് നിർമ്മാണമേസി മഹാമാരി ഖത്തമോ കുറവുള്ള ആളാ അയാൾ എന്താ പറയാൻ പറ്റില്ല ഇതിനേക്കാൾ വലിയൊരു കണ്ടുപിടുത്തമുണ്ട് കേന്ദ്രമന്ത്രി അർജുൻ മെഗ്വാൾ പറയുന്നത് ബാബിജി പപ്പടം ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൊറോണ അകലുമെന്നാണ് ഈ പപ്പടം രാത്രി ഉണ്ടാക്കിട്ട് വീടിനു ചുറ്റും വെതറിയാ മതി കൊറോണ നടന്നു വരുമ്പോ ഈ പപ്പടത്തെ ചവിട്ടും പപ്പടം പൊടിയെന്ന ശബ്ദം കേട്ട് നമുക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാം ഇതുപോലുള്ള ദുരന്തങ്ങളാണല്ലോ ഇന്ത്യയിലുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ ഈ പൊളിറ്റിക്സ് ഇപ്പം നിർത്താൻ അത് പോകുന്നത് തൽക്കാലത്തേക്ക് നിർത്തുന്നു പി ഡബ്ല്യു സിയെ ഒരു കരാറ് കൊടുത്ത് ഒരു കൺസൾട്ടൻസി കൊടുത്ത് പൊളിറ്റിക്സ് കുറച്ചുകൂടി നന്നാക്കിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് പി ഡബ്ല്യു സിയുമായി ഒരു ചർച്ച നടത്തിയിട്ട് വിവരങ്ങൾ അടുത്ത പതിപ്പിൽ അറിയിക്കാം അതുവരെ കൊറോണ മാറോ ഇല്ലയോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ ബാബിജി പപ്പടം ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം ബട്ടണും അമർത്തും